ഇതിൻ്റെ കളർ കണ്ടോ, ഇത് ഫുള്ള് മൂപ്പായിട്ടില്ല, അപ്പം തന്നെ ഇതിൻ്റെ കളർ കണ്ടത്. ഫുള്ള് കളറും കുറുക്കുമഞ്ഞി കണ്ടൻറ്റ് കൂടുതലുള്ള പ്രതിഭ മഞ്ഞളാണ് ഇത്. നമ്മൾ തന്നെ ഇപ്പോൾ ഈ പാലക്കാട് ജില്ലയിൽ തന്നെ ഒരു പക്ഷേ അല്ലെങ്കിൽ ഷർണൂർ നഗരസഭയിൽ ഇത്രയും ഏരിയയിൽ ഇതേപോലെ വ്യത്യസ്ത കൃഷികൾ ചെയ്യുന്ന ആൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഇങ്ങനെ വരിക. പൂവുണ്ട്, നീലക്കൂവുണ്ട്, വെള്ളക്കൂവുണ്ട്. അതിൽ ഏറ്റവും ലാഭകരമായ കൃഷി വെള്ളക്കൂവ്. അയ്യത്താടാ നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? അതല്ലേ, ഇതാണ് നമ്മുടെ അയ്യത്താട്ടൻ. കുളപ്പള്ളിയിലാണ് ഈ ഫാം വരുന്നത്. അജിത്താട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ എത്ര ഏക്കറിലാണ് ചേട്ടാ കൃഷി നടത്തുന്നത്? ഇപ്പം ഞങ്ങൾക്ക് രണ്ട് മൂന്ന് സ്ഥലമായിട്ട് 15 ഏക്കറിലുണ്ട്. മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ഞങ്ങളുടെ സ്ഥലങ്ങളും ലീസിനെടുത്ത സ്ഥലം ഒക്കെപ്പാട് കൂട്ടിയിട്ട് ഒരു 15 ഏക്കറോളം സ്ഥലത്തുണ്ട്. അതെ, ഒരു 10-15 തരം കൃഷികളുണ്ട്. അതെ, ആ കൂവ, അതേപോലെ കസ്തൂരി മഞ്ഞൾ, കരിമഞ്ഞൾ, പിന്നെ ഗജേന്ദ്ര ചേന, കപ്പ മൂന്ന് സൈസ് ഉണ്ട്. പിന്നെ അതേപോലെ അതിൻ്റെ പ്രതിഭ മഞ്ഞൾ, കുറുക്കുമീൻ കണ്ടൻറ്റ് കൂടുതലുള്ള മഞ്ഞൾ, പിന്നെ അങ്ങനെ ഒരുപാട് തരം. പിന്നെ ചെറിയ തോതിൽ ചെറുകിഴങ്ങ്, പിന്നെ ഈ പച്ചക്കറി, പയർ, മത്തൻ, കുമ്പളൻ, അതുപോലെ പൊന്നാങ്കണ്ണി ചീര, അങ്ങനെ ഒരുപാട് തരം കൃഷികളുണ്ട്. അതെ, ചുരുക്കി പറഞ്ഞാൽ എല്ലാം ഉണ്ട്. ആ എല്ലാ കൃഷി കിഴങ്ങ് വർഗ്ഗങ്ങളും ഇല വർഗ്ഗങ്ങളുമായിട്ട് എല്ലാ തരങ്ങളും ഉണ്ട്. അതെ, ഇപ്പം നമ്മൾ മഞ്ഞൾ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രതിഭ മഞ്ഞളാണ് ശരിക്കും നമ്മളെ ഇപ്പം കേരളത്തിൽ വെച്ചിട്ട് കുറച്ച് കുറുക്കുമീൻ കണ്ടൻറ്റ് കൂടുതലുള്ളത്. അതെ, മറ്റേ പ്രതിഭ മഞ്ഞൾ നല്ല വിളവുമാണ്, കാര്യമായിട്ട് കേടൊന്നും കാര്യമായിട്ട് വരണമില്ല. പിന്നെ അതിന് ആവശ്യക്കാർ ധാരാളമാണ് കുറുക്കുമീൻ. പിന്നെ അതുപോലെ നമ്മൾ കസ്തൂരി മഞ്ഞളാണ്, അത് ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ്, വെള്ള കളറ്. അതിന് ധാരാളം അത്യാവശ്യം ചെറിയ തോതിലൊക്കെ ആളുകൾ അതിനുണ്ട്. ഈ നട്ടേക്കുന്ന ഇനം ഏതാണ്? ഇത് വെള്ളക്കൂവ. വെള്ളക്കൂവ നമുക്കൊന്ന് നടന്നു നോക്കാം. ആ നടന്നു നോക്കാം ചേട്ടാ. ഇതേ ഇത്രയും ഏക്കർ സ്ഥലം നമുക്കുണ്ടല്ലോ, എങ്ങനെയാണ് ഈ ക്ഷുദ്രജീവികൾ, പന്നി അല്ലെങ്കിൽ പെരുച്ചാഴി, എലി, ഇതിൽ നിന്നൊക്കെ സംരക്ഷിച്ച് ഇതിനെ ഇത്രയും വിജയകരമായിട്ട് എത്തിക്കുന്നത് എങ്ങനെയാണ്? പന്നി വരുന്നതിന് ഞങ്ങൾക്ക് സോളാർ ഫെൻസിങ് ഉണ്ട്. സ്ഥലത്തിന് ചുറ്റും സോളാർ ഫെൻസിങ് ഉണ്ട്. ഫുൾ സോളാർ ഫെൻസിങ്. സോളാർ ഫെൻസിങ് ഉണ്ട്. പിന്നെ നമ്മൾ എലി പെരുച്ചാഴിയൊക്കെ വരാതിരിക്കാൻ നമ്മൾ കൂടുതലും സ്ഥലങ്ങൾ ഇങ്ങനെ ക്ലീൻ ആക്കുക ചെയ്യുക. വൃത്തിയാക്കിയിട്ട് നമ്മൾ കാട് പിടിച്ച് ഇടാഞ്ഞാൽ മതി. ഈ കസ്തൂരി മഞ്ഞൾ, കരിമഞ്ഞൾ, പ്രതിഭ മഞ്ഞൾ അങ്ങനെ വിട്ട് വിട്ട് വെച്ചിട്ടുണ്ട്. ഈ മഞ്ഞൾ ഈ എലി അല്ലെങ്കിൽ പെരുച്ചാഴിക്ക് അവർക്ക് ഇത് അത് അവർ കഴിക്കില്ല. ആ പിന്നെ അതിൻ്റെ ഒരു സ്മെല്ലും ഗന്ധം ഒക്കെ ഉണ്ടാവും. കരിമഞ്ഞളിൻ്റെ ഒക്കെ പ്രത്യേക തരം ഇതാണ്. അപ്പൊ അവര് ചെറുത്തു കൂടെ ഒന്നും അങ്ങനെ കാര്യമായിട്ട് കാണാറില്ല. അതാണ് ഇതിലിപ്പോ എവിടെയും വന്നിട്ടില്ല. ഈ പറഞ്ഞ 15 ഏക്കറിൽ നമുക്ക് ഈ ശല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ശല്യമില്ല. എലിയുടെയും ഇല്ല, അപൂർവം എവിടെയെങ്കിലൊക്കെ ഒന്നും വരെയൊക്കെ വന്നെങ്കിലേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അങ്ങനത്തെ ശല്യം വന്നിട്ടില്ല. പിന്നെ ഇത് ഇതിന്റെ ഈ ഒരു നടന്ന, അതായത് സ്വീകരിക്കുന്ന വളം, ആ ഇതിനെ ഞങ്ങൾ ചെയ്യുന്ന നാടൻ ഈ ആട്ടും കാട്ടപ്പൊടിയോ ചാണകപ്പൊടിയോ കോഴിവോളോ അങ്ങനെ എന്തെങ്കിലും കുറേശ്ശെ ഒരു ട്രിപ്പിന് തന്നെ ഇട്ടുള്ളൂ. പോയിട്ടില്ല. കൂടുതൽ വളങ്ങൾ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് ഈ നമ്മൾ ഈ കൂവ അല്ലെങ്കിൽ മഞ്ഞൾ അങ്ങനെയൊന്നും കൂടുതൽ വളങ്ങൾ ആവശ്യമില്ല. രാസവളങ്ങൾ ഞങ്ങൾ തൊടിയിക്കാറുന്നല്ല, അതിൻ്റെ ആവശ്യം വരുന്നില്ല. ചെറിയൊരു വളം, പിന്നെ മണ്ണിലുള്ള വളങ്ങളൊക്കെ കണ്ട് പിടിച്ച് വലിച്ചെടുക്കുന്നതാണ് ഈ കൂവ. ഇതാ ഈ ഒരു കട നമ്മൾ എടുക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ് നമ്മൾ ഇത് പറിച്ചെടുത്ത് കഴിയുമ്പോൾ ഈ ഒരു കടയിൽ നിന്നും, അതായത് ഈ ഒരു ചുവട്ടിൽ നിന്നും എത്രയോളം നമുക്ക്? ഈ ചെടിന്നൊക്കെ എന്താണെങ്കിലും ഒരു ചെടിയിൽ നിന്ന് ഒരു 1.5 കിലോന്റെ മുകളിലേക്കൊക്കെ എന്തായാലും കിട്ടും. ഒരു ചെടിയിൽ നിന്ന് നമുക്ക് ആവറേജ് 1.5 കിലോ 1 കിലോ 1.5 കിലോ ചിലതിൽ രണ്ടും ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ നമ്മൾ പറിക്കേണ്ട ഒരു ടൈം ആയിട്ടില്ല. നമ്മളിങ്ങനെ ഒന്നുകൂടിയും വളരാനും ഉണ്ടേനിയും, പിന്നെ നമുക്ക് ഒന്നുകൂടിയും ഇതൊക്കെ ഒന്ന് തണ്ട് വഴുക്കാൻ തുടങ്ങും. ഇപ്പൊ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ കൂവ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ കർക്കിടക മാസത്തിലാണ് വിളവ് ഇറങ്ങിയിരുന്നത്. ഇപ്പൊ ഒട്ടുമിക്ക സാധനങ്ങളും ഏറെക്കുറെ ഒരു കന്നി മാസത്തില് തുലാ മാസത്തിലൊക്കെയാണ് വിളവ് ഇറങ്ങുന്നത്. കാരണം പണ്ടൊക്കെ നമുക്ക് കുംഭമാസത്തിൽ തന്നെ മഴയൊക്കെ കിട്ടിയിരുന്നു. ഇപ്പൊ കാലാവസ്ഥയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് അറിയാം. അതേപോലെ ആ മരങ്ങൾ നിൽക്കുന്നതിന്റെ ഉള്ളിലുണ്ട്, ആ ഒരു ചുറ്റും അത് ആ പനമുണ്ടോ, ആ പനട അത് വരെ ഉണ്ട്. ആ കപ്പ കാരനാണ്, കപ്പട താഴത്തും ഇവിടുത്തെ ഇതിനേക്കാളും കൂടുതൽ സ്ഥലമുണ്ട്. കപ്പട മറവ് കാരനാണ്, അവല ആ വണ്ടികളൊക്കെ ഉണ്ടോ, അത് വരയ്ക്കും കൃഷി തന്നെയാണ്. ഓ, അങ്ങോട്ടത്തെ റോഡാണല്ലേ? ആ അവിടെയാണ്, ആ റോഡ് വരയ്ക്കും ഉണ്ട് കൃഷി. ആ റോഡ് വരയ്ക്കും ഉണ്ട്. ആ പിന്നെ അതിൻ്റെ അപ്പുറത്തും ഉണ്ട്. അതെ, ആ മരങ്ങളൊക്കെ ഉണ്ടോ, അത് നമുക്ക് അധികം പോകുമ്പോൾ വേണമെങ്കിൽ അവിടുന്ന് ഇത്രയും ഒരു അതീവ സുരക്ഷിതമുള്ള ഒരു സ്ഥലമാണ് ആ റോഡ് വരയ്ക്ക്. അതിനൊക്കെ സോളാർ ഫെൻസിങ്ങും ഉണ്ട്, വേലി കമ്പി വേലി ഉണ്ട്, ചിറ്റും അതുപോലെ ആ വൻ മരങ്ങളൊക്കെ ഉണ്ട്. അതിന് ചോട്ടിൽ കുറച്ചങ്ങോട്ട് ഉള്ളിലേക്ക് സ്ഥലം തോനെ തള്ളിയിട്ടുണ്ട്. ആ കരിമ്പന ഉണ്ടല്ലോ, അത് വരിയുണ്ട്. അതിന്റെ റൈറ്റ് സൈഡ് ആ വലിയ മരങ്ങളുണ്ടല്ലോ, അത് വരെ ഇതിൽ പെട്ട സ്ഥലമാണ്. വലിയ മരമാണ് വേറെ. പിന്നെ ഒരു സമയം കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമുക്ക്. പിന്നെ നല്ല കാറ്റും വെയിലുമാണ് വേണ്ടത്. അപ്പോൾ ഈ മണ്ണ് ഹീറ്റ് ആകുമ്പോഴാണ് ഇത് കിഴങ്ങ് 100 വയ്ക്കുമ്പോഴാണ് ഇത് കിഴങ്ങ് നല്ല ചേർത്ത് വലിയ വലിയ കിഴങ്ങ്. കൂവ തിരഞ്ഞെടുക്കാൻ കാരണം പറഞ്ഞാൽ കൂവ അങ്ങനെ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷിയായിട്ട് കണ്ടമാനം ആരും ചെയ്യണില്ല. ഒന്നാമത് നമ്മുടെ കേരളത്തിൽ തന്നെ ചില ചില ജില്ലകളിലാണ് നേരത്തെ ഒന്നും അപൂർവം ഇങ്ങനെ അപൂർവം സ്ഥലങ്ങളിലാണ് ഈ കൂവ. അതും കൃഷിയായിട്ട് ആളുകൾ ചെയ്തിരുന്നില്ല. വീട്ടാവശ്യത്തിന് ചെറിയ തോതിൽ ചെയ്യുക, അല്ലെങ്കിൽ അപ്പുറത്തൊട്ട വീട്ടിലെ ആളുകളൊക്കെ
അവർക്ക് കൊടുക്കാൻ, അവർ മേടിക്കുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ചെറിയ രീതിയിലാണ് ആളുകൾ ചെയ്തിരുന്നത്. ഈ സംഭവം അങ്ങനെ പൊതുവെ മാർക്കറ്റിലോ കാര്യങ്ങളിലോ ഒന്നും അങ്ങനെ ഒരു കാണാത്ത കാരണം ഈ കൃഷി അങ്ങനെ കൂടുതൽ ആളുകൾ ചെയ്യുന്നില്ല. ചേന, കപ്പ അങ്ങനെയുള്ളൊക്കെയാണ് പണ്ട് കാലങ്ങളിൽ കൂടുതലായിട്ട് കൃഷി ചെയ്തിരുന്നത്. കൃഷിയായിട്ട് ഇത് കണ്ടമാനം ബൾക്കായിട്ട് ആരും ചെയ്തിരുന്നില്ല. അപ്പോൾ ഇത് നല്ലൊരു തരക്കടില്ലാത്തൊരു സംഭവമാണ്. ഇത് വാങ്ങിക്കാൻ ആളുകളുണ്ട്, ഇത് തികയാറുമില്ല ആ സമയത്ത് ചെറിയ തോതിൽ ആളുകൾ ചെയ്യുമ്പോൾ. അത് കാരണം ഈ കൂവ മാത്രമാണ് ഞങ്ങൾ ആദ്യം കൂട്ടി കണ്ടമാനം സ്ഥലത്ത് കൂവ കൃഷി ചെയ്തിട്ട് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് പിന്നീടാണ് വേറെ ഓരോ കൃഷികളും കൂടി ഇതിലേക്ക് ചേർത്തത്. ആദ്യം മുതലേ കൂവ അത് എത്ര ഉണ്ടെങ്കിലും ചിലവായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഈ കൂവ എടുക്കുന്ന കമ്പനികളും ഉണ്ടായിരുന്നു. അത് എത്ര ഏക്കർ സ്ഥലത്തുണ്ടെങ്കിലും എടുക്കുന്ന കമ്പനികളുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ അവരില്ല. കോവിഡിന് ശേഷം ആ കമ്പനികൾ സ്റ്റോപ്പായി. മറ്റത് ഞങ്ങൾക്ക് ഒരു 50 തന്നെ കൂവ ഉണ്ടിച്ചാലും എടുക്കാനൊരാളുണ്ടായിരുന്നു, ആൾക്കാരുണ്ടായിരുന്നു. നല്ല കുഴപ്പമില്ലാത്ത നല്ല റേറ്റും കിട്ടിയിരുന്നു. അങ്ങനെയാണ് ഈ കൃഷിയിലേക്ക് വരുന്നത്. കൂവ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തെങ്കിലും ചേരുന്നതാണ്. ഇത് ഒട്ടേറെ ഉഷ്ണസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക്, മൂത്രത്തെ ചൂട്, മൂത്രത്തെ കൊഴുപ്പ്, അതുപോലെ വെള്ളപോക്ക്, അങ്ങനെ ഹീറ്റായിട്ട് ഉള്ള ആസിഡിറ്റി, അങ്ങനെ അൾസർ, അതുപോലെ കൗണ്ട് കൂടാൻ, അങ്ങനെ ഒട്ടേറെ രോഗങ്ങൾക്ക് ഇത് ഫുഡായി കഴിക്കുന്നത് നല്ലതാണ് അറിയാം. നമ്മൾ ആ കൂവേനെ സംരക്ഷിക്കുന്നത് മഞ്ഞളിന്റെ ഇടയിൽ നട്ടിട്ടാണെന്ന് പറഞ്ഞത്, നമുക്ക് അതൊന്ന് കാണിച്ചു കൊടുക്കാം പ്രേക്ഷകർക്ക്. ഇതാണ്ടോ, ഇതാ കാണുന്നുണ്ടോ, ഇത് കണ്ടോ, ഇതാണ് ചുറ്റിലും മഞ്ഞളാണ്, അതിന്റെ നടുക്ക് കൂവ. സംരക്ഷിത വലയം തീർത്തിട്ട് കൂവ നടുകയും ചുറ്റിലും മഞ്ഞൾ നട്ട് വേലി തീർത്ത് കൊടുത്തിരിക്കുകയും ചെയ്തിട്ടുള്ളത് അല്ലേ. പിന്നെ നമ്മൾ വരാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ ഉണ്ടാവും മഞ്ഞൾ വെച്ചിരിക്കുന്നത്. അതല്ലേ, അപ്പൊ മഞ്ഞളുകളും ഉണ്ട്, ഇതിനിടയിൽ മഞ്ഞളും വെച്ചിട്ടുണ്ട്. മഞ്ഞളും വെച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും നമ്മൾ ഒരു ലക്ഷം തോരവനോ കാര്യങ്ങളൊക്കെ വരാൻ. എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാർക്ക് മാത്രം അറിയപ്പെടുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ, അതായത് വിളകൾ കൊണ്ട് തന്നെ വിളകൾക്ക് സംരക്ഷണം. അതാണ് കരിമഞ്ഞളാണ്, കരിമഞ്ഞൾ പറഞ്ഞിട്ടുള്ള ഒരു ഇന മഞ്ഞളാണ്. ഇത് നമ്മളവിടെ കറിക്കൊന്നും ആളുകൾ ഉപയോഗിക്കണമൊന്നുമില്ല. കരിമഞ്ഞൾ പറഞ്ഞൊരു മഞ്ഞളാണ്. ഇത് ഈ ഔഷധ സസ്യങ്ങളൊക്കെ സംരക്ഷിക്കുക എന്നുള്ള രീതിയിൽ എല്ലാ സാധനങ്ങളും ഇതൊക്കെ ചെറിയ തോതിൽ സംഘടിപ്പിച്ചിട്ട് പിന്നെ അതിങ്ങനെ നീട്ടി നീട്ടി കുറച്ച് സ്ഥലത്ത് കൂടുതൽ വെച്ചതാണ്. ഇതിന് ഇത് ഗജേന്ദ്ര ചേനയാണ്. ഇത് ഞങ്ങൾ കണ്ടമാനം വെച്ചിട്ടുണ്ട്. ഗജേന്ദ്ര ചേന പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ആവശ്യക്കാരുള്ള നല്ല ടേസ്റ്റും ഉള്ള ചേനയാണ്. ഞങ്ങൾക്ക് വലിയ ചേനയായിട്ട് വന്നിട്ടില്ല. ഞങ്ങളിത് 200-250 ഗ്രാമിൻ്റെയൊക്കെ മൂക്ക് എൻ്റെ പീസ് വെട്ടി വെച്ചിട്ടാണ് നടൽ. ഒരു 10-2000 ചൂടുണ്ടായിരുന്നു, 2000 മുകളിൽ ചൂടുണ്ടായിരുന്നു. അതിപ്പോൾ ചേനയ്ക്ക് നല്ല വില ഉള്ളത് കാരണം അത്യാവശ്യം പറക്കൽ തുടങ്ങി. അറിയോ, ഓണം മുതലേ പറിക്കാൻ തുടങ്ങിയിരുന്നു. ഇത് കുറച്ച് നമ്മുടെ സാധാ ചേനേക്കായും കുറച്ച് നേരത്തെ പറിക്കാറാവണുണ്ട്. പിന്നെ ആളുകൾ ചില ആളുകൾ പറയുന്നുണ്ട് കൈ ചൊറിയൽ കമ്മിയാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ നമ്മൾ കൈകാല കടച്ചിൽ മുട്ടുവേദനയ്ക്കൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ രാസവളങ്ങൾ ഇടാത്ത കാരണം എന്ന് അറിയുന്നില്ല. കാരണം ഈ കർക്കിടക മാസത്തിലൊക്കെ നമ്മൾ ചേന കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റാണ് ഇപ്പോഴും ഇതിന്. നമ്മുടെ നാട്ടിലെ വീടുകളിലൊക്കെ നമ്മൾ ഉള്ള വലിയ കൂവ, നമ്മൾ കസ്തൂരി മഞ്ഞൾ എന്ന് തെറ്റിദ്ധരിക്കുന്ന കൂവ, ഇത് ശരിക്കും എന്ത് കൂവാണ് ചേട്ടാ? ഇത് മഞ്ഞക്കൂവയാണ്. ഇതാണ് മഞ്ഞക്കൂവ. ഇത് ശരിക്കും ഒരു കട്ടുള്ള ഒരു സൈസ് കൂവയാണ്. നമുക്ക് പൊടിയാക്കി പൊടി ഉപയോഗിക്കാൻ പറ്റും. അധികം മഞ്ഞൾ. ഇതിന്റെ കളറ് കണ്ടോ, ഇത് ഫുള്ള് മൂപ്പായിട്ടില്ല. അപ്പൊ തന്നെ ഇതിന്റെ കളർ കണ്ടത്, ഫുള്ള് കളറും കുറുക്കുമഞ്ഞ കണ്ടന്റ് കൂടുതലുള്ള പ്രതിഭ മഞ്ഞളാണ് ഇത്. ഇത് പിന്നെ കസ്തൂരി മഞ്ഞളാണ്. നമ്മുടെ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഇങ്ങനെ വരിക. മറ്റേ ചില സ്ഥലങ്ങളിൽ നേരത്തേക്ക് മഞ്ഞക്കൂവായിരുന്നു, അത് ആ മഞ്ഞളിൻ്റെ കളറായിട്ടാണ് വരിക. ഇതിങ്ങനെ ക്രീം കളർ, ചന്ദന കളർ, ഇതിൻ്റെ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെൽ ഉണ്ടാവും. ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ, ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് കസ്തൂരി മഞ്ഞൾ. ആ, കർപ്പൂരത്തിൻ്റെ സ്മെല്ലും ഉണ്ടാവും, നല്ല മണം ഉണ്ട് കേട്ടോ. ഉണ്ടോ? ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ അല്ലേ. സാധാരണ ഗതിയിൽ കസ്തൂരി മഞ്ഞൾ എന്ന് കേൾക്കുമ്പോൾ ഇതുപോലെ വലിയ മഞ്ഞ കളറാണെന്നുള്ളൊരു ധാരണയാണ്. മഞ്ഞക്കൂവയാണ് അത്. അത് കൂവ ശരി കസ്തൂരി മഞ്ഞളിന്റെ ആവശ്യം ഉണ്ടെച്ച ഈ സാധനം ഉപയോഗിച്ചിട്ടാണ് കാര്യമുള്ളൂ. നല്ല മണമുണ്ട് കേട്ടോ, നല്ല മണമുണ്ട്. മറ്റേതൊരു മഞ്ഞക്കൂവയാണ്, അതൊരു ഒമച്ചില് ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. അത് പൊടിയേക്കുന്ന ഒരു സൈസ് കൂവയാണ്. പിന്നെ ചില സ്ഥലങ്ങളിലേക്ക് തമിഴ്നാട്ടിലേക്കൊക്കെ അത് മഞ്ഞപ്പൊടിയിൽ കളറ് ചേർക്കാൻ വേണ്ടിയിട്ട് മഞ്ഞക്കൂവ ധാരാളം എടുത്തു പോകുന്നുണ്ട് അല്ലേ. അതാണ് ഇത് കരിമഞ്ഞളാണ്. ഇതാണ് കരിമഞ്ഞൾ. ഇത് കരിമഞ്ഞൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾക്ക് നീലക്കൂവയാണെന്നുള്ളൊരു ധാരണ ഉണ്ടാവും. പക്ഷേ കരിമഞ്ഞളുടെ വിത്തുകൾ ഇങ്ങനെ വരിക. അതെ അല്ലേ, ഒരു വീതി തീരെ കുറഞ്ഞ തരം വിത്തുകളാണ് വരിക. ആ, മറ്റേ നീലക്കൂവയുടെ വിത്തുകൾ വരിക പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മഞ്ഞളിന്റെ വിത്തിന്റെ എന്തിയാ വരിക. കരിമഞ്ഞളിന്റെ ഒന്ന് ഒന്ന് പൊട്ടിച്ചു നോക്കാം. ഇത് മൂപ്പായി വരണേ ഉള്ള കളർ നല്ല കറുപ്പ് കളറായിട്ടാണ് വരിക. ഒരു കറുപ്പ് കൂടിയ നീല കളറായിട്ടാ വരിക. ഇതിപ്പോ മൂപ്പായിട്ടില്ല. അടക്കഴങ്ങ നീല കളർ അല്ലേ, അതാണ് കരിമഞ്ഞൾ. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് മഞ്ഞളുകളെ തിരിച്ചറിയാൻ പറ്റുക. ഒരുപാട് തരം മഞ്ഞളുകള്, അതായത് കരിമഞ്ഞള്, നമ്മുടെ എന്താ പറയാ, കസ്തൂരി മഞ്ഞള്, പ്രതിഭ മഞ്ഞള്, അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഒരുപാട് തരം പൊടിയാക്കാൻ പറ്റുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ അജിത്തേട്ടൻ്റെ ഈ ഫാം. അപ്പോൾ ഇതുപോലെയുള്ള ഇതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത്രയും ഏക്കർ സ്ഥലമുള്ളത് കാരണം നമുക്ക് ഓടിയെത്താൻ പറ്റിയിട്ടില്ല. ചൂടും ഭയങ്കര ചൂടാണ്, ഭയങ്കര ചൂടുമാണ്. ഒത്തിരി എടുത്താൻ പറ്റിയിട്ടില്ല. അപ്പം നമുക്ക് തുടർന്നും ഇതിൻ്റെ നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും
നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്.